ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ദേവാലയ ഫൺ ഹൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ലോങ് ഡേ ഇൻ മൈ ലൈഫാണ്. ശരിക്കും രാവിലെ ഒരു 7 മണി അല്ല, ഒരു 6:30 തൊട്ട് വെളുപ്പിന് ഒരു 1:30 വരെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്, ഒരു ഡേ ആണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളും കാണുക. 1 മണിക്ക് കേട്ടോ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ ലാസ്റ്റ് വരെ കാണാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കിച്ചണിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ ഒക്കെ അവസ്ഥയാണ്. ഞാൻ തലേദിവസം അത്യാവശ്യം ക്ലീനാക്കി വെച്ചിട്ടാണ് പോയത്. പാത്രമൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് എടുത്തൊന്നും വെച്ചിട്ടുണ്ടായില്ല. പിന്നെ കണ്ണേട്ടൻ തലേദിവസം 3 പോയേക്കായിരുന്നു വർക്കിൻ്റെ ആവശ്യത്തിന്. അപ്പോൾ അവിടെ നിന്ന് ക്യാരറ്റ് കൊണ്ടുവന്നു. അപ്പോൾ രാത്രിയാണ് വന്നത്. അപ്പോൾ ഇടുത്തൊന്നും വെച്ചില്ല, ജസ്റ്റ് അവിടെ വച്ചിട്ട് പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈച്ചകളൊക്കെ വന്ന് തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം അതെടുത്ത് മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ രാവിലത്തെ സ്ഥിരം പരിപാടി ഇപ്പോൾ മെഡിറ്റേഷൻ എന്നും ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഇരിക്കാറേ ഉള്ളൂ. ഞാൻ ഒരുപാട് നേരമൊന്നും ഇരിക്കാറില്ല, പക്ഷേ അതെനിക്ക് ഭയങ്കര റിലാക്സിങ് ആട്ടോ. രാവിലെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ഓർക്കാനൊക്കെ ആയിട്ടുള്ളൊരു നേരമായിട്ടാണ് ഞാൻ ഇപ്പം എൻ്റെ എന്താ പറയുക മെഡിറ്റേഷൻ ടൈം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ തലവേദന എന്ന് പറഞ്ഞ പ്രോബ്ലം ഒന്നും വലിയ കാര്യമായിട്ട് വരുന്നില്ല കേട്ടോ. ഇടയ്ക്ക് ഈ സിസ്റ്റത്തിൽ ഫുള്ളിങ്ങനെ ഇരിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ, വേറെ ഒരു പ്രോബ്ലം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ പാല് വന്നിട്ടുണ്ട്. അപ്പോൾ പാല് വരുമ്പോൾ ഇപ്പോൾ ഒരു 7:45, 7:20 ആകുമ്പോഴേ പാല് വരുള്ളൂ. അപ്പോൾ പാല് വന്ന് ഞാനിപ്പോൾ അടുക്കളയിലേക്ക് കയറുന്നേ ഉള്ളൂ. ഇന്ന് പിന്നെ ലേറ്റായിട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണ്, കുഞ്ഞാരിക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക 9:30 വരെയുള്ള സമയം കിട്ടൂലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ലേറ്റായിട്ടെല്ലാം ചെയ്യുന്നത്. പിന്നെ പാൽപാത്രം കൊണ്ടുവച്ചപ്പോഴാണ് ടേബിളിൽ എന്തൊക്കെയോ പാട് ഇങ്ങനെ ഇരിക്കണ കണ്ട. അപ്പോൾ അത് ജസ്റ്റ് രാവിലെ തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് വയ്ക്കുകയാണ്. കണ്ടപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് അങ്ങ് വയ്ക്കുകയാണ്. അതുപോലെ നമ്മുടെ അടുക്കളയുടെ അവിടെ വച്ചിരുന്ന ഗ്യാസ് കുറ്റി ഞാൻ ഇങ്ങോട്ട് മാറ്റി രാവിലെ തന്നെ വച്ചപ്പോൾ തന്നെ പിന്നെ ഗ്യാസ് വന്നിട്ടുണ്ടായി പുതിയത്. അപ്പോൾ പുതിയത് ആ ചേട്ടൻ തന്നെയാണ് ട്രെയിൽ വച്ചു തരാം. പക്ഷേ അതൊരു വളഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ കണ്ണിനെ കൊണ്ട് അതൊന്ന് നേരെ ആക്കിച്ചതിന് ശേഷം വയ്ക്കാം. പെട്ടെന്ന് എങ്ങാനും മറിഞ്ഞു വീണാലും റിസ്ക് അല്ലേ എന്ന് വിചാരിച്ചാണ് തുണിയൊന്നും വിരിക്കാണ്ട് ജസ്റ്റ് ആ പോട്ട് മാത്രം വച്ചിട്ട് പോരുന്നത്. പിന്നെ കിച്ചണിലെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. എടുത്ത് വച്ചാലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അത്രക്കുള്ള സ്പേസ് അല്ലേ നമുക്കുള്ളൂ. നമുക്ക് ഇതുപോലെ ഓരോന്ന് വയ്ക്കണമെങ്കിലോ എടുക്കണമെങ്കിലോ ഒക്കെ അടുക്കളയിൽ സ്പേസ് വേണ്ടേ. അപ്പോൾ അവിടെ ഇരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് ഞാൻ എടുത്ത് വച്ചതിന് ശേഷമാണ് ഇപ്പോൾ പണി തുടങ്ങുന്നത്. പിന്നെ കുഞ്ഞാറ്റം മോളും കണ്ണേട്ടനൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ചപ്പാത്തിയും കടലക്കറിയും ആട്ടോ. ശരിക്കും കടല ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല, വെള്ളക്കടല ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രാവിലെ വിചാരിച്ചു വന്നാൽ കടല ഒന്ന് വേവിച്ച് നോക്കാം വെന്ത് കിട്ടുമോന്ന് വിചാരിച്ച് ആ കടല വേവിക്കാൻ വച്ചിട്ടുണ്ട് ആദ്യം തന്നെ. പിന്നെ പഞ്ചസാരയും ഉപ്പ് തീർന്നു. അപ്പോൾ ഉപ്പൊക്കെ എടുത്ത് ആക്കി വെക്കണ നേരത്താണ് പഞ്ചസാരയും തീരാറായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് അങ്ങോട്ട് ആക്കി എടുത്ത് വെക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല എനിക്കെപ്പോഴും സാധനങ്ങൾ വെക്കാൻ ഈ ഒരു ഷെൽഫേ ഉള്ളൂ, ഇതുപോലുള്ള ബക്കറ്റും പാത്രം അങ്ങനെയൊക്കെ വെക്കാനായിട്ട് ഈ ഒരു ഷെൽഫുള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം വെക്കണത് കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എല്ലാ പാത്രവും എടുത്തിട്ട് എടുത്ത് വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എല്ലാം എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പാടുള്ള പണിയാണ്. അതുപോലെ എനിക്ക് മടി വരുന്ന ഒരു കാര്യമാണ്. എല്ലാം എടുത്ത് മാറ്റിയിട്ട് എന്തെങ്കിലും എടുക്കുക. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വച്ചിട്ട് എല്ലാം തിരിച്ചെടുത്ത് അകത്തേക്ക് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ഉപ്പെല്ലാം ആക്കി വെച്ചേക്കാണ്. അപ്പോൾ കണ്ണേടനാണെങ്കിലും എപ്പോഴും ഫുഡ് ചോറുണ്ണുമ്പോൾ തൈര് വേണം, തൈരിൻ്റെ ഉപ്പ് മസ്റ്റാണ്, ഉപ്പും വേണം. അപ്പോൾ ഉപ്പ് ആക്കി ടേബിളിൽ തന്നെ വച്ചേക്കും. അതെപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ് ഇവിടെ. പിന്നെ നിങ്ങളെ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ടൈം ലൈൻ ബൈ ഷംന എന്ന് പറഞ്ഞ ചാനൽ കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഒപ്പം അസോസിയേറ്റ് ചെയ്യുന്നതാണ്. ഈ 30 ഡേയ്സും കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ മാക്സിമം വീഡിയോസ് ഇടണമെന്ന് തന്നെയാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുകയാണ്. ചപ്പാത്തിക്ക് കുഴയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ ടാസ്ക്കാണ്. പക്ഷേ നമ്മൾ നല്ല പോലെ കുഴച്ചാൽ നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ചപ്പാത്തി. നമ്മൾ കുഴക്കണ ആണ് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സിൻ്റെ ഒരു പാകം. നമ്മൾ അത്യാവശ്യം നല്ല പോലെ ഇച്ചിരി സമയം കൊടുത്ത് അങ്ങ് കുഴച്ചെടുത്താൽ അത് നല്ല പോലെ സോഫ്റ്റാവും. ഞാൻ ഇളം ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. പിന്നെ അടുത്ത പരിപാടി അച്ചിങ്ങ നന്നാക്കുകയാണ്. അപ്പം ഞാൻ തലേ ദിവസം ഇപ്പോൾ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഒന്നും ചെയ്യാഞ്ഞത്. ഞാൻ എല്ലാം കൂടി ഒരൊറ്റ വീഡിയോ ആക്കി ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു, പക്ഷേ ഇതുവരെ നടന്നില്ല. അതുകൊണ്ടാണ് ഓരോ ദിവസം ഓരോന്നായിട്ട് എടുത്ത് നന്നാക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ക്ലീൻ ചെയ്ത് വയ്ക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. അല്ലെങ്കിൽ ഞാനത് തലേ ദിവസം ഇന്നത്തേക്കുള്ളതെങ്കിലും ക്ലീൻ ചെയ്തേനെ. പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കിയാൽ നല്ലതാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്.
പിന്നെ ഇന്ന് മോരുകറി ഉണ്ടാക്കുന്നുണ്ട്, അച്ചിങ്ങ മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കത്രിക വെച്ച് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക അച്ചിങ്ങ. അതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. പിന്നെ അതുപോലെ ഈ ബാക്കി വരുന്ന ഈ പച്ചക്കറിയുടെ വിത്തും അതൊക്കെ ഉണ്ടല്ലോ, തൊണ്ടൊക്കെ, അതൊക്കെ ഞാൻ ഈ ഗ്രോ ബാഗിലാണ് കൊണ്ടിടുക. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലതൊക്കെ മുളച്ച് കിട്ടും. അങ്ങനെയാണ് എനിക്ക് ഇവിടെ വെള്ളരി, കുഞ്ഞു വെള്ളരിയൊക്കെ കിട്ടാറ്. അങ്ങനെ തന്നെയാണ് കേട്ടോ, ഞാൻ വിത്തൊന്നും പാകമല്ല, ഞാൻ ഇതുപോലെ തന്നെ വെള്ളരിയും കുമ്പളവും ഒക്കെ കൊണ്ട് ചിലപ്പോൾ ഇടും. അതൊക്കെ മുളച്ച് വരാറുണ്ട് കേട്ടോ, ദൈവാധീനം എന്നാണ് അതിനെ ഞാൻ കൂടുതൽ പറയുക. ചിലതൊക്കെ മുളച്ച് വരാറുണ്ട്, ചിലതൊക്കെ പോകാറുണ്ട്. എന്നാലും മുളച്ച് വരണേനൊന്നും ഞാൻ കളയാറില്ല കേട്ടോ, അതിന് എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. പിന്നെ വേഗം തന്നെ ബാക്കി പരിപാടികളൊക്കെ നോക്കുകയാണ്, കറി അടുപ്പത്തേക്ക് വെക്കുകയാണ്. പിന്നെ രണ്ടുമൂന്ന് ഉള്ളി നന്നാക്കി എടുക്കാനുണ്ടായിരുന്നു അച്ചിങ്ങ മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ പച്ചമുളകും നമ്മുടെ അച്ചിങ്ങയും കൂടി, അല്ല മാറിപ്പോയി, പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് അതിന് ശേഷമാണ് അച്ചിങ്ങ ഇടണത്. ഇതിപ്പോൾ ആമി, നമ്മൾ എൻ്റെ ചേട്ടൻ്റെ വൈഫില്ലേ, ആമി ഉണ്ടാക്കുന്ന സ്റ്റൈലാണ്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ആമി വെള്ളം ഒഴിക്കാണ്ട് വേവിക്കും, ഞാനിവിടെ വെള്ളം ഒഴിക്കാണ്ട് തന്നെ അടച്ച് വെച്ചാൽ വേവിക്കുന്നത്. പക്ഷെ അടച്ച് വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ആ ചൂട് തട്ടി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ വേവിച്ച് നല്ലപോലെ വെളിച്ചെണ്ണയിൽ അങ്ങനെ റോസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുക. പിന്നെ കണ്ണേട്ടൻ ആകെ മെഴുക്കുരുട്ടിയിൽ കഴിക്കണ ഒന്ന് അച്ചിങ്ങ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അച്ചിങ്ങ ഉണ്ടാവും. പിന്നെ ആ ഗ്യാപ്പിൽ തന്നെ ഞാൻ നാളികേരവും എടുത്ത് നമ്മുടെ മോരുകറിക്കും അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു സൈഡിൽ അച്ചിങ്ങ മെഴുക്കുരുട്ടി ആവുന്നുണ്ട്, അടുത്ത സൈഡിലെ മോരുകറി ആവുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ചപ്പാത്തിയുടെ പരിപാടി നോക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി പരത്തി തുടങ്ങി, ഒരു രണ്ടെണ്ണം പരത്തി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞാറ്റ മോളെ എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ മോള് ഇപ്പോൾ തന്നെയാണ് കിടക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എണീറ്റ് വരുമ്പോൾ നമ്മൾ സ്റ്റെപ്പിൻ്റെ അവിടെ പോയി നിന്ന് ഒന്ന് കെട്ടിയൊക്കെ പിടിക്കുകയാണെങ്കിൽ അക്ക ഒരുപാട് സന്തോഷം ഉണ്ടാവുന്ന കാര്യമാണ്. എന്നെ വിളിക്കും, അമ്മേ വാ അവിടെ വന്ന് നിൽക്ക് എന്നും പറഞ്ഞ് വിളിച്ച് ഞാൻ ചെന്നിട്ട് ഞങ്ങൾ കെട്ടിയൊക്കെ പിടിച്ചതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ കുഞ്ഞാറ്റ മോൾ ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ അപ്പോഴേക്കും വേഗം രണ്ടെണ്ണം അങ്ങോട്ട് പരത്താം, കണ്ണേട്ടം പിന്നെ മുകളിലുണ്ട്. അപ്പം അതുകൊണ്ട് ആൾ രണ്ട് കളിയൊക്കെ കഴിഞ്ഞാണ് വരുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് വേഗം രണ്ടെണ്ണം പരത്താമെന്ന് വിചാരിച്ച് വേഗം പരത്തുകയാണ്. പിന്നെ കുഞ്ഞാറ്റ മോളെ എഴുന്നേറ്റ് വന്ന്, കുഞ്ഞാറ്റ മോള് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞാറ്റ മോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റ മോളാണ് ചപ്പാത്തി പരത്തുന്നത്. ആൾക്കിങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്താൻ ഭയങ്കര ഇഷ്ടമാണ്, അത്യാവശ്യം പരത്തിത്തരും. പിന്നെ ചില ഭാഗമൊക്കെ കട്ടി വിടുമല്ലോ, അത് സ്വാഭാവികമല്ല, കുട്ടികളല്ല, അറിയില്ലല്ലോ. അപ്പം ഞാനൊന്നും നിരുത്സാഹപ്പെടുത്താറില്ല, എല്ലാം ചെയ്തോളാൻ പറയും, എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്ത ഒരു പ്രോബ്ലം ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം എന്തെങ്കിലും ഇപ്പോൾ വണ്ണമുള്ള ഭാഗമാണെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പിടിച്ചിട്ട് ആ ഭാഗം മാത്രം ഒന്ന് വലുതാക്കി എടുക്കും. അങ്ങനെയാണ്. പിന്നെ പൊടിയിലൊക്കെ മുക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ ചില സമയം മുക്കി കൊടുക്കും കേട്ടോ. അവളിങ്ങനെ പൊളിച്ചൊക്കെ എടുക്കുമ്പോൾ പൊട്ടി പോകണ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുഞ്ഞാറ്റ മോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഭയങ്കര എന്താ പറയുക, സന്തോഷമല്ല എന്താ പറയുക, എളുപ്പമായി പണികൾ. സന്തോഷമുണ്ട്, ഒരു സൈഡിൽ കൂടി നമ്മളെ കുട്ടികളിങ്ങനെ സഹായിക്കുകയാണ്. അതിപ്പോൾ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും കുറച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുക. അപ്പോൾ ഹസ്ബൻഡ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെ സഹായിക്കുക. അങ്ങനെ ആ ഉള്ളൊരു ഇതുണ്ടാക്കുക, ആ ഒരു മെൻറ്റാലിറ്റി വളർത്തിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അതിനിപ്പോൾ പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള തിരിവൊന്നും വേണ്ട, രണ്ടു പേരാണെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്യിച്ചാലാണ് വലുതാവുമ്പോൾ. ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിലും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് അവരുടെ വൈഫിനൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് നമ്മുടെ ഒപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നിർത്തുക. ഇതൊന്നും പെൺകുട്ടികൾ മാത്രം ചെയ്യേണ്ടതല്ല എന്ന് അവർക്കും ഒരു എന്താ പറയുക, ഒരു ഐഡിയ വന്നാലാണ് അവരും ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കാര്യങ്ങളിൽ അവരെ ഇടയ്ക്കിടയ്ക്ക് എൻഗേജ് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ കുഞ്ഞാറ്റ മോളെ നിർബന്ധിച്ച് ഒന്നിനെ നിർത്താറില്ല, അവൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും വരും. വരുമ്പോൾ ഞാൻ എൻകറേജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് തന്നെ എല്ലാം ചെയ്യാൻ വിട്ടുകൊടുക്കും കേട്ടോ. അപ്പം ആൾ തകൃതിയായിട്ട് അവിടെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആ നേരം കൊണ്ട് കടലക്കറി ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും കടല സോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എളുപ്പത്തിൽ ഇന്ന് വെന്ത് കിട്ടിയൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരുപാട് വിസിലടിപ്പിച്ചു, പക്ഷേ വെന്തൊന്നുമില്ല. എന്നാലും ഓൾമോസ്റ്റ് ഒന്ന് വേവായപ്പോൾ ഞാൻ പിന്നെ കറിയാക്കി. പിന്നെ രാവിലെ സമയം കിട്ടിയപ്പോൾ ഞാൻ വേഗം ഹോളിലെ കതകുകൾ പെട്ടെന്നൊന്ന് വൈപ്പ് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ആ ക്ലീനിങ് ലിക്വിഡ് തന്നെ ഉപയോഗിച്ചാട്ട വൈപ്പ് ചെയ്ത്. അങ്ങനെ ആയപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. മറ്റേത് തുണി നനച്ച് തുടയ്ക്കുന്നതിലും നല്ല ക്ലീനായിട്ട് എനിക്ക് കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ട് അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ തുണി കഴുകിയിട്ട് ആ തുണി കൊണ്ട് വന്ന് തുടക്കുകയാണ് എപ്പോഴും ചെയ്യാറ്. അപ്പോൾ രാവിലെ തന്നെ അതും കൂടി കഴിഞ്ഞ് കിട്ടിയപ്പോൾ ഒരു സമാധാനമായി. നമ്മുടെ പണിയും കഴിഞ്ഞു, കിച്ചണിലെല്ലാ പണിയും കഴിഞ്ഞു, അതിൻ്റെ ഒപ്പം നമ്മൾ വിചാരിച്ചൊരു കാര്യം കൂടി നടക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ ഞാൻ വിചാരിക്കേണ്ട എല്ലാ ദിവസവും ഓരോ ഏരിയ വെച്ച് ഡീപ്പ് ക്ലീൻ ചെയ്ത് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ബെഡ്റൂം ഡീപ്പ് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ വൈകുന്നേരമായപ്പോൾ എനിക്ക് വർക്ക് കൂടിയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തായാലും
ഇന്നത്തെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യായിരുന്നപ്പോൾ അതിലൊരു പക്ഷി പോയതാണ് എടുത്തത്. നിങ്ങൾ കണ്ടോന്ന് അറിഞ്ഞുകൂടാ. ആ നമ്മുടെ എന്താ പറയുക, മതിലിൽ കൂടി ഒരു പക്ഷി നടന്നു പോകണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാറ്റ മോളുടെ കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞാറ്റ മോള് തന്നെ പൊട്ടക്ക തൊട്ട് വരണത് കേട്ടോ. ആള് പൊട്ടി തൊട്ട് വെച്ചേക്കണേ കണ്ടോ, നല്ല ക്യൂട്ടായിക്കണോണ്ട് ഞാൻ പിന്നെ ഒന്ന് എടുത്തു എന്നുള്ളൂ. ആള് തന്നെ റെഡിയായിട്ട് വന്നതാണ് കാണുന്നത്. പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർക്ക് ചെയ്ത സമയം കുഞ്ഞാറ്റ മോള് സെറ്റിയിലിരുന്ന് കുറച്ച് നേരം കളിക്കും, അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് നേരം എഴുതിക്കും. അങ്ങനെ അങ്ങനെ എൻഗേജ് ചെയ്യിച്ച് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അവൾ അവളുടേതായ രീതിയിൽ കളികൾ കളിക്കും, പിന്നെ കുറച്ച് നേരം എഴുതിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എന്തെങ്കിലും എൻ്റെ അടുത്തും ഞാനും ഇരുന്ന് കളിക്കുന്നുണ്ട് എന്നുള്ളതിൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളിപ്പോൾ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നത്. എന്തായാലും കുഞ്ഞാറ്റ അതുമായിട്ട് നല്ലപോലെ അഡ്ജസ്റ്റായി, ഞാനും അതുപോലെ അഡ്ജസ്റ്റ് ആയിട്ട് വരണം. പിന്നെ ചില സമയം എനിക്കിതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, മോനെ കുറച്ച് നേരം അമ്മേനെ ഇച്ചിരി നോക്കട്ടെ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ആൾ പിന്നെ ഇടയ്ക്ക് വന്ന് ഇടയ്ക്കിടയ്ക്കുള്ള വിളിയൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ വിളിച്ച് അവളുടെ കളി കാണിച്ചു തരുമൊക്കെ ചെയ്യും. അങ്ങനെയാണ് അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു തന്നെയാണ് സമയം കളയുന്നത് കേട്ടോ. പിന്നെ വർക്കെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചുട്ടോ, ഒന്ന് മോരുകറിയും നമ്മുടെ ചിങ്ങമെഴുക്ക് വരട്ടി ആയിരുന്നല്ലോ. പിന്നെ ഇന്ന് കണ്ണേട്ടനും വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ കണ്ണേട്ട് അങ്ങനെ എല്ലാ ദിവസവും ഒന്നും വരലില്ല, ഇന്നിപ്പോൾ വരേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് അപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ ഫുഡും കൂടി കഴിച്ചിട്ടാണ് പോയത്. ഉച്ച സമയത്താണ് വന്നത്. അപ്പോൾ പിന്നെ ഞാൻ ചോറും കൂടി കഴിച്ചിട്ട് പൊക്കോളാം പറഞ്ഞ് അങ്ങനെ ചോറും ഉണ്ടിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ കുഞ്ഞാറ്റ മോൾക്ക് ചപ്പാത്തി വെച്ച് എന്തെങ്കിലും റോള് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് റോൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുക്കുമ്പർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുക്കുമ്പറും ക്യാരറ്റൊക്കെ ഇതുപോലെ അരിഞ്ഞ് ഇത് നാരങ്ങ നീരും ഉപ്പൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ കുക്കുമ്പറും അതുപോലെ ഒരു കഷ്ണം തക്കാളിയും സോസും ചീസൊക്കെ വെച്ച് റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ കല്ല് ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ നമ്മുടെ ചപ്പാത്തി വെച്ചിട്ടുണ്ട്, അതിൽ ഇതുപോലെ തക്കാളിയും കുക്കുമ്പറൊക്കെ അടുക്കി വെച്ചു, നമ്മുടെ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് അങ്ങ് റോളാക്കി എടുക്കുകയാണ്. അപ്പം നമുക്കൊക്കെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ കൊടുക്കാൻ നല്ലതാണ്. പക്ഷേ ചീസൊക്കെ ഉള്ളതുകൊണ്ട് ഹെൽത്തിയാണ്, കുക്കുമ്പറൊക്കെ ഹെൽത്തിയാണ്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇതുപോലെ ഇടയ്ക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്, കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആകുമ്പോൾ അവർക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുഞ്ഞാറ്റ മോള് കളിയൊക്കെ അല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കളിപ്പാട്ടം പറക്കിയിടാണ്. അപ്പോൾ വൈകുന്നേരം കളിക്കാൻ ഇറങ്ങണതിന് മുന്നേ അതുവരെ നേരത്തേതെല്ലാം പറക്കിയിട്ടതിന് ശേഷമായിട്ടാണ് പോവുക. അപ്പോൾ ഇതിനോടകം തന്നെ ഫ്രണ്ട്സിൻ്റെ വന്ന് വിളിയൊക്കെ കഴിഞ്ഞു. 4:00 ആകുമ്പോഴേക്കും എല്ലാവരും ഇറങ്ങും, കുഞ്ഞാറ്റ മോൾ 5:00 ഒക്കെ ആകുമ്പോഴേക്കും ഇറങ്ങും. അത് കഴിഞ്ഞ് വന്ന് കയറിയിട്ടൊക്കെ ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് വന്ന് കയറിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വന്ന് കയറി അപ്പോൾ തന്നെ ഹോംവർക്ക് ചെയ്യാനായിട്ടിരുന്നു. പിന്നെ റൂം വീടൊക്കെ അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ടുണ്ട്, ക്ലീൻ ആയിട്ട് തന്നെ കിടക്കണേ. പിന്നെ 2 കല എടുത്ത് വെക്കാനുണ്ട്, അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ അത് എല്ലാ പാത്രം ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ അങ്ങോട്ട് വെച്ച പാത്രമൊക്കെ തിരിച്ചെടുത്തിട്ട് വേണം വെക്കാൻ എന്നുള്ളത് കൊണ്ട് ഞാൻ അതവിടെ ഇരിക്കട്ടെ, ഇനിയിപ്പോൾ എന്തെങ്കിലും എടുക്കാൻ നേരത്തെ എടുക്കാമല്ലോ, അപ്പോൾ തിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റ മോൾ എഴുതി പഠിക്കുകയാണ്. അപ്പോൾ ഉപ്പും പാത്രം തുറന്ന് വെച്ചിരിക്കണം, വേറെ ഒന്നുമല്ല കേട്ടോ. ഫാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറക്കണം, ബുക്ക് പറക്കണം, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വീട്ടിലൊരു ചെറിയ ചേഞ്ച് വരുത്തി, നിങ്ങൾക്കൊക്കെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായോന്ന് അറിയില്ല. ശരിക്കും കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ഇവിടെ ഈ കർട്ടൻ്റെ അവിടെ നടുക്കായിട്ടായിരുന്നല്ലോ. ഞാൻ എന്ത് ചെയ്തു, അത് ഒന്ന് അങ്ങനെ വെക്കുമ്പോൾ കുഞ്ഞാറ്റ മോൾക്ക് ഇപ്പം ഇരുന്ന് ടി വി കാണാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സെറ്റിയൊക്കെ വലിച്ചിട്ടിട്ട് ആ അറ്റത്ത് കോർണറിൽ കൊണ്ട് സ്റ്റാൻഡ് വെച്ചു, അതിൻ്റെ ഇപ്പുറം സെറ്റ് ഇട്ടു. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടോ. പിന്നെ കുഞ്ഞാറ്റ മോൾക്ക് കഴിക്കാനായിട്ട് നമ്മുടെ എന്താ പഴംപൊരി ഉണ്ടാക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം റൂം ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കുഞ്ഞാറ്റ മോള് കളിയൊക്കെ കഴിഞ്ഞ് കയറിയപ്പോൾ. പക്ഷേ അത് നടന്നില്ല. അത് കഴിഞ്ഞ് എനിക്കൊരു വർക്കിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ച്. അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിലിരുന്നല്ലേ ചെയ്ത് കൊടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഓക്കെ പറഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ എന്താ പറയുക, ക്ലീനിങ് അവിടെ പെൻഡിങ് ആയി. പിന്നെ ഇനിയിപ്പോൾ നാളെ സൺഡേ ആണല്ലോ, അപ്പോൾ നാളെ എന്തായാലും അത് ചെയ്യണമെന്ന് വിചാരിച്ചായിരിക്കണത്. പിന്നെ വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കണ്ണേട്ടനെത്തി. പിന്നെ ഞങ്ങൾ ഇന്ന് ഹൃദയം സിനിമ കണ്ടു കേട്ടോ, നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടു കാണും. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്താണ് സിനിമ കണ്ടത്. അപ്പോൾ സിസ്റ്റമൊക്കെ ഓഫാക്കി കണ്ണേട്ടൻ വന്ന് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഒരു 9:30 ആയപ്പോൾ കേട്ടോ ഞങ്ങൾ സിനിമ വയ്ക്കുന്നത്. ഫുഡ് കഴിച്ചുകൊണ്ട് കാണാമെന്നുള്ളതിൽ പിന്നെ ഭക്ഷണവും കഴിച്ച് സിനിമയും കണ്ട്. സിനിമ നല്ല സിനിമയായിരുന്നു കേട്ടോ, വലിയ ഇതൊന്നും ഇല്ലെങ്കിലും വലിയ അറുപാടൊന്നും ഇല്ലെങ്കിലും നമുക്ക് കണ്ടിരിക്കാം. അതിലെ പാട്ടൊക്കെ എനിക്ക് പൊട്ടുതൊട്ട സുന്ദരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാട്ട്. ഇപ്പോൾ കുഞ്ഞാറ്റ മോള് ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിൽ സൂപ്പറായിട്ടുണ്ട് അമ്മ എന്നൊക്കെ പറയണതാണ്. പിന്നെ അതുപോലെ കുട്ടികളെ ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടത് നല്ലതാണ്. അതിനെ ഒന്ന് എന്താ പറയുക, ആരുടെയാണെങ്കിലും ഇപ്പോൾ വേറൊരു കുട്ടി ഉടുപ്പ് ഇട്ടിട്ട് വന്നാൽ അതൊരു നല്ല ഉടുപ്പാണെങ്കിൽ അത് നല്ലതാന്ന് പറയാനുള്ളൊരു ശീലം ഉണ്ടാക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഞങ്ങൾ സിനിമ കണ്ട് ശരിക്കും കഴിച്ച് കഴിഞ്ഞ്
സിനിമ തീർന്നപ്പോൾ 12:58 ശരിക്കും ഞാൻ കിച്ചണോ ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല. ഈ നേരമായപ്പോൾ സിനിമ ശരിക്കും 12:30 കഴിഞ്ഞു. അപ്പോഴേക്കും എന്താ പറയുക, അടുക്കളയും ഒന്നും ഒതുക്കിയിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. എന്ന് വെച്ചാൽ കാണാൻ പറ്റില്ലല്ലോ, നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കാണണ്ടേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം അവിടെ ഇങ്ങനെ വാരിക്കിടക്കാണ്. പിന്നെ കണ്ണേട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി കേക്കാട്ടോ. എറണാകുളത്ത് ഒരു ഷോപ്പിൽ നിന്നാണ്, പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. ഞാൻ ഇത്രയും ടേസ്റ്റുള്ള കേക്ക് വേറെ എവിടെയും കഴിച്ചിട്ടില്ല. പിന്നെ ആദ്യം ഒരു മടിയൊക്കെ പിടിച്ചു, ഇന്ന് ചെയ്യണോ, ഏയ് നാളെ രാവിലെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് നാളത്തേക്ക് വെച്ചാൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒന്നാമത് എഴുന്നേൽക്കുന്ന ലേറ്റ് ആയിട്ടായിരിക്കും, 1 മണിയായല്ലോ. അപ്പോൾ പിന്നെ എന്നാൽ വയ്ക്കേണ്ട, നാളെ രാവിലെ എഴുന്നേറ്റ് ചെയ്യണമല്ലോ എന്നിങ്ങനെ മൈൻഡിലിട്ട് ഓടിച്ചപ്പോൾ അന്ന് ഇന്ന് തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ എല്ലാ പാത്രവും എടുത്ത് സിങ്കിലേക്ക് ഇട്ടിട്ട് ഒരു ലോഡ് പാത്രം ഉണ്ടായി. എടുത്ത് വയ്ക്കാനുള്ളതൊക്കെ അവിടെ തന്നെയാണ് വച്ചത്. പിന്നെ അതെല്ലാം കഴുകി ടേബിളെല്ലാം ക്ലീനാക്കി, എല്ലാം എടുത്തൊന്നും വച്ചില്ല, കുറേ എടുത്ത് വയ്ക്കാനൊക്കെ ഉണ്ടായി, ഉച്ചയ്ക്ക് കഴുകിയതും വൈകിട്ട് കഴുകിയതും, പക്ഷെ അതൊന്നും എടുത്ത് വച്ചില്ല. എല്ലാം കഴുകി കമത്തി വച്ചു. പിന്നെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി, ഹോളൊക്കെ ഒന്ന് ക്ലീനാക്കി. ഇപ്പോഴേക്ക് സമയം 1:15 കണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളിനി കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് സൺഡേയിലെ വിശേഷമായിട്ട് നാളെ കാണാം. ബൈ.